കിട്ടിയിരിക്കുന്നത് സാധാ ചൂരയുടെ തലയാണ്. നമ്മൾ ഷാപ്പിലെ കറി വെക്കാനായിട്ട് ഈ തല എടുക്കുന്നത്. പിന്നെ തല എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. അല്പം പോലും ചോര അതിനകത്ത് തങ്ങി നിൽക്കാൻ പാടില്ല. ചോര ഉണ്ടെങ്കിൽ നമ്മളെ കറിക്കകത്ത് ഒരു തലയുടെ ഒരു ഒരു പ്രത്യേക ഒരു കുത്തലിൻ്റെ സ്മെല്ലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കഴുകി ചോരയൊക്കെ വാർത്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ കറിയിലേക്ക് ചേർക്കാൻ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഷാപ്പിലെ തലക്കറിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തലക്കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പ് നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് ഞാനൊരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് സവാള ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇതൊരു രണ്ട് സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് ആ കയ്യിലുള്ള തലയുടെ അളവനുസരിച്ച് വേണം നമുക്ക് സവാള ചേർത്ത് കൊടുക്കാൻ. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം നമുക്ക്. അപ്പോൾ സവാള പെട്ടെന്ന് വഴലാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് മതി. ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒരു പകുതി വഴന്ന് വരുമ്പോൾ തന്നെ നമുക്ക് എന്താ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു അഞ്ചാറ് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യമേ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുത്താൽ ചിലപ്പോൾ അത് കരിഞ്ഞു പോവും. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയൊക്കെ ഒരുവിധമൊക്കെ നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. അധികം ഒന്നും നമ്മൾ ബ്രൗൺ കളറൊന്നും ആവണ്ട, നമുക്കിത് അരച്ചെടുക്കാനാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. സവാളയും തക്കാളിയും പച്ചമുളകൊക്കെ നമ്മൾ വഴറ്റിയെടുത്ത് തണുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഈ രീതിയിലാണ് നമുക്ക് അരഞ്ഞു കിട്ടേണ്ടത്. കുറച്ച് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, കുറച്ച് മാത്രം. കുറച്ച് വെള്ളം ചേർത്താണ് അത് അരച്ചെടുത്തേ. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു പാത്രം വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇതിനകത്ത് ഇതിന് വേണ്ട പൊടികളൊക്കെ ഒന്ന് വരട്ടിയെടുക്കാൻ പോവുകയാണ്. അതിലേക്ക് ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയാണ്. പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കരിഞ്ഞു പോകാതെ നന്നായിട്ട് ഇളക്കിയെടുക്കണം. പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. പൊടികളുടെ പച്ചമണമൊക്കെ മാറി നല്ലൊരു മൂത്ത മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഗ്രേവി കുറച്ച് തിക്കാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അരച്ച് ചേർക്കുന്നത്. നമ്മൾ ഷാപ്പിലെ മീൻ തലക്കറിയും മീനുകളും കഴിക്കുന്നത് നല്ല കുറച്ച് തിക്കായിരിക്കുമല്ലോ. ഇനി നമ്മൾ ആ അരച്ച ജാറ് തന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ നല്ല തിക്കാണ്. നമ്മൾ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കണം. തലയൊക്കെ ഇതിനകത്ത് കിടന്ന് വേവേണ്ടതാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം. ആ കുതിർത്ത് വെച്ച വെള്ളത്തോടു കൂടി തന്നെ നമുക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം.
ഇതൊന്ന് തിളച്ച് വരട്ടെ. കറി തിളച്ച് വരുന്നുണ്ട്. നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് തല ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് കഴുകി ഒട്ടും ചോരമയം ഇല്ലാതെ വേണം ചേർത്ത് കൊടുക്കാൻ. ഒരുപാട് പ്രാവശ്യം വെള്ളത്തിലിട്ട് കഴുകിയ തലയാണ്. രണ്ട് ചൂരയുടെ തലയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതുകൂടി ചേർത്ത് കൊടുക്കാം. ഈ തല ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് ഒന്ന് വെന്ത് വരണം. ഹൈ ഫ്ലെയിമിലൂടെ ഇടരുത്. ഒരു ലോ ഫ്ലെയിമിൽ കിടന്ന് നന്നായിട്ട് വേവണം. ഇനി എപ്പോഴും എപ്പോഴും നമ്മൾ തിരിക്കുകയോ മറിക്കുകയും ചെയ്യരുത്. ഒരു വശം നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രം മത്തിരിച്ചിട്ട് കൊടുക്കുക. നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഷാപ്പില കറി ആയതുകൊണ്ട് നമുക്ക് നല്ല എരിവ് വേണമല്ലോ. അപ്പം അതുകൊണ്ട് നമുക്ക് കുറച്ച് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു തക്കാളി, ഇച്ചിരി വലിയ കഷ്ണങ്ങളായിട്ട് അതിൻ്റെ തക്കാളി, അതിൻ്റെ കൂടെ കുറച്ച് മുരിങ്ങക്ക, പിന്നെ നല്ല ഫ്രഷ് കറിവേപ്പില. ഇത്രയും കൂടെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതൊക്കെ മീനിട്ട് കൊടുത്തിട്ട് ഒരു വിധം ഒന്ന് വെന്ത് വന്നിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. മുരിങ്ങക്കൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒരുപാടൊന്നും ഇളക്കരുത്. അതൊക്കെ ഒന്ന് കറി ഒന്ന് സെറ്റ് ചെയ്തിരുന്നാൽ മതി. അതിനകത്ത് ഇത് ലോ ഫ്ലെയിമിൽ നമുക്ക് അടച്ച് വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കും. ഏകദേശം ഒരു 20-25 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം നമുക്കിത് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരിക്കലും ഇതൊന്ന് പൊടിഞ്ഞു പോകാൻ പാടില്ല. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാൻ. എല്ലാ പീസുകളും നമുക്ക് അതേപോലെ തിരിച്ചിട്ട് കൊടുക്കാം. ഇനി തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷവും ആ വശം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോഴും നമുക്ക് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കണം അടച്ചു വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ തലക്കറി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് ചോറ് വേണമെന്നില്ല. നല്ല കപ്പയാണ് ഇതിൻ്റെ ഏറ്റവും നല്ല കോമ്പിനേഷൻ. ആ ചാറുമായിട്ട് കൂട്ടാൻ ഏറ്റവും ടേസ്റ്റാണ്. ഇതിന് ചാറ് വേണം കേട്ടോ. ഇതിൻ്റെ ചാറാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.